നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ കപട വിശ്വാസത്തെ വലിച്ചു കീറുകയാണ് ബി ജെ പി കാണിക്കുന്നതെല്ലാം കോപ്രായങ്ങളാണ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ ട്രോളുകളായി നാം കാണാറുണ്ട് എന്നാൽ ഇപ്പോൾ മറ്റൊരു നിർണായകമായ ഒരു സംഭവം ഇന്നലെ അരങ്ങേറി പ്രവർത്തകൻ നീട്ടിയ രുദ്രാക്ഷമാല വേണ്ടെന്ന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഉത്തരാഖണ്ഡിലെ എത്തിയപ്പോഴാണ് സംഭവം നടന്നത് പ്രവർത്തകൻ നൽകിയ രുദ്രാക്ഷമാല സ്വീകരിക്കാൻ തയ്യാറാകാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മടിച്ചു നിൽക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിദ്വാർ മുനിസിപ്പൽ പ്രസിഡന്റ് സൽപാൽ ബ്രഹ്മചാരിയാണ് രാഹുലിന് രുദ്രാക്ഷമാല വീഡിയോയിൽ നൽകുന്നതായി കാണാം എന്നാൽ ഇത് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിക്കുന്നതും വീഡിയോയിലുണ്ട് അതേസമയം ബി ജെ പിയുടെ ഉത്തരാഖണ്ഡ് ഘടകം ഈ വീഡിയോ ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തു ഹിന്ദു മതത്തെക്കുറിച്ച് വിടുവായത്തം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാപട്യമാണ് ഇവിടെ തുറന്നുകാട്ടപ്പെട്ടതെന്ന് ബി പരിഹസിച്ചു തിരഞ്ഞെടുപ്പിന് ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങി താൻ പൂണൂൽ ധാരിയാണെന്ന് അവകാശപ്പെടുകയും ഹിന്ദുമതത്തെക്കുറിച്ച് വിടുവായത്തം നടത്തുകയും ചെയ്യുന്ന അതേ മനുഷ്യൻ തന്നെയാണ് ഇതെന്ന് രാഹുലിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ബി ജെ പി നേതാവ് അമിത് മാളവിയും പരിഹസിച്ചു അതേസമയം വീണ്ടും രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ദുഃഖങ്ങൾക്ക് കാരണം ഹിന്ദുത്വവാദികളാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പണപ്പെരുപ്പത്തിനും ഇപ്പോഴുള്ള വേദനകൾക്കും കാരണം ഇവർ തന്നെ രാഷ്ട്രീയമായി ഇവരെ തൂത്തറിയണമെന്നും അമേഠിയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു എന്റെ കുടുംബവും അമേഠിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും തകർക്കാനാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രണ്ടായിരത്തി നാലിൽ താൻ ഇവിടെ ആദ്യമായി വന്നപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹം എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും പഠിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി അമേഠിയിലെത്തിയത് ഹിന്ദുക്കളെ നിരന്തരം അപമാനിച്ച രാഹുലിനെതിരെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവനകൾ നിരന്തരം നടത്തുന്നതെന്ന് ഈ സംഘടനകൾ ആരോപിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ അമേഠി സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ചാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തിയത് അമേഠിയിലെ സിസ്റ്റത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു തൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെയുള്ള ഭരണരീതിയും എം ബിയും പ്രവർത്തിക്കാത്ത തരത്തിലുള്ളതാണ് അതിനെതിരെ മത്സരിച്ചപ്പോൾ ജനങ്ങൾ തനിക്കൊപ്പം നിന്നതാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു പ്രിയങ്കയും രാഹുലും അമേഠിയിൽ നടത്തുന്ന യാത്രകൾ കൊണ്ട് ഒരു കാര്യവുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും സ്മൃതി ഇറാനി പറഞ്ഞു ലക്നൌവിൽ നിന്നും സെയിന്റ് കബീർ നഗറിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുമൊക്കെയാണ് അവർ ആളുകളെ അമേഠിയിൽ എത്തിച്ചതെന്നും മന്ത്രി പരിഹസിക്കുകയും ചെയ്തു ലക്നൌവിൽ നിന്ന് കൊണ്ടുവന്നവരെ അവർ അമേഠിയിലെ ജനങ്ങളായാണ് കാണുന്നത് മണ്ഡലവുമായി അവർക്കുള്ള ബന്ധം തന്നെ ഇതിലൂടെ വ്യക്തമാണെന്നും സ്മിതി ഇറാനി തുറന്നടിച്ചു അവരുടെ യാത്ര എവിടെയും എത്താൻ പോകുന്നില്ല രണ്ടായിരത്തി പതിനാലിലാണ് തന്നോട് അമേഠിയിലേക്ക് പോകാൻ ബി നേതൃത്വം ആവശ്യപ്പെടുന്നത് താൻ നേതൃത്വത്തോട് ഇക്കാര്യം എൻ്റെ കുടുംബത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു പറഞ്ഞത് ഇത് തന്റെ കുടുംബത്തെ ബാധിക്കരുതെന്നുണ്ടായിരുന്നു വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നിടത്തേക്കാണ് പോകുന്നതെന്ന് തനിക്ക് അറിയാമായിരുന്നു അമേഠിയിൽ ഞാൻ എത്തുമ്പോൾ ബി ജെ പിക്ക് ആകെ കിട്ടിയിരുന്നത് മുപ്പതിനായിരം വോട്ടായിരുന്നു ഇരുപത്തിരണ്ടു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം വോട്ടായിട്ടാണ് അത് ഉയർന്നതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ഇത്രയും ദിവസത്തിനുള്ളിൽ രണ്ടേ ദശാംശം ഏഴ് ലക്ഷം പേരാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തത് അവർക്ക് വേണ്ടിയാണ് രണ്ടാമതൊരിക്കൽ കൂടി ആ മണ്ഡലത്തിൽ നിൽക്കാൻ താൻ തീരുമാനിച്ചത് തന്നെ അമേഠിയിൽ ഭീഷണിപ്പെടുത്തിയവർ വരെ നിരവധിയാണ് ജഗദീഷ്പൂരിലായിരുന്നു സംഭവം അമേഠിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ പലർക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സഞ്ജയ് സിംഗും രവീന്ദ്ര പ്രതാപും മത്സരിച്ചപ്പോൾ അവർക്ക് വെടിയേറ്റു മേനകാ ഗാന്ധി മത്സരിച്ചപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വെടിയേൽക്കാമെന്നായിരുന്നു അവരുടെ മുന്നറിയിപ്പ് എന്നാൽ ഞാൻ അതിന് കൃത്യമായി തന്നെ മറുപടി നൽകി എന്നെ നിങ്ങൾ വെടിവെക്കുകയാണെങ്കിൽ മോദി നാന്നൂറ് സീറ്റ് വരെ കിട്ടുമെന്നായിരുന്നു അവരോട് പറഞ്ഞത് ഞാൻ കാറിൽ കയറി എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് വെടിയേറ്റേക്കാം പക്ഷേ ഇവിടെ ഒരു ആശുപത്രി പോലും കാണാനില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇനി വെടിയേറ്റാൽ തന്നെ എന്നെ എങ്ങനെ രക്ഷിക്കാമെന്ന് അന്ന് തൻ്റെ കുടുംബം ചിന്തിച്ചുവെന്നും സ്മൃതി ഇറാനി പറയുന്നു അമേഠിയിൽ നിന്ന് മത്സരിച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവമാണിത് എന്നെ സംബന്ധിച്ച് ആ രണ്ടര ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾ നേടുക എന്നത് പ്രധാനമായിരുന്നു ശരിയായ പ്രവർത്തിക്കാത്ത ഒരു ഭരണരീതിക്കെതിരെയുള്ള കലഹമായിരുന്നു എന്റെ മത്സരം അതിനുവേണ്ടിയുള്ള ആയുധമായി താൻ മാറിയെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പൊള്ളയായ മുഖവും ദുർഭരണവും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്മൃതി ഇറാനി ജനരോഷം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകൾക്കെതിരെയും സംസ്ഥാനത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് Webdisk, tá tudo